ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. നമ്മളിവിടെ മെക്കാനിക്സാണ് പഠിക്കുന്നത്. അതുകൊണ്ട് മെക്കാനിക്സിലെ ബേസിക് ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മോഷൻ വിതൗട്ട് കൺസിഡറിങ് ദി കോസ് ഓഫ് മോഷൻ. അതായത് ചലനത്തിൻ്റെ കാരണം നമ്മൾ നോക്കാതെ അതിൽ അതിനെ കാരണമായിട്ടുള്ള ഫോഴ്സോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ ആ മോഷനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിനെ പഠിക്കുന്ന ബ്രാഞ്ചാണ് കൈനമാറ്റിക്സ്. ഉദാഹരണത്തിന് ഒരു കാറ് പോകുമ്പോൾ അത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ 100 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എത്താൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് ഒരു കൈനമാറ്റിക്സിലെ ചോദ്യമാണ്. ഇവിടെ എന്താണ് ആ കാറ് ആക്സിലറേറ്റ് ചെയ്യാനുള്ള കാരണം, അതിൻ്റെ ഫോഴ്സിനെ കുറിച്ചൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ അതിൻ്റെ ഒരു ഗിവൺ ടൈമിലുള്ള പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് തമ്മിലുള്ള റിലേഷൻ അതാണ് നമ്മൾ കൈനമാറ്റിക്സിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദി ആക്ഷൻ ഓഫ് സെവറൽ ഫോഴ്സസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണെങ്കിൽ അതിൽ പല ഫോഴ്സസുകളും ആക്ട് ചെയ്യാം, പക്ഷേ ആ ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, അതവിടെ അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്ത് അതിനെ പഠിക്കുന്നതിനെയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ത്രാസിൽ 2 ഡിഫറൻറ്റ് വെയ്റ്റ്സ് വെച്ച് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ത്രാസ് നിൽക്കും. അപ്പോൾ ആ സ്റ്റേഷനായിട്ടുള്ള സ്റ്റേറ്റ് നോക്കിയിട്ട് ആ ആംഗിളിൽ നിന്ന് അതിൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ അത് സ്റ്റാറ്റിക്സിൽ പെടും. അടുത്തത് ഡൈനാമിക്സ്. ഡൈനാമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മോഷൻ കൺസിഡറിങ് ദി കോസ് ഓഫ് ദി മോഷൻ നെയ്മ്ലി ദി ഫോഴ്സ്. റിപ്പീറ്റ്. ഡൈനാമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മോഷൻ കൺസിഡറിങ് ദി കോസ് ഓഫ് മോഷൻ നെയ്മ്ലി ദി ഫോഴ്സ്. നമ്മൾ കൈനമാറ്റിക്സിൽ അല്ലെങ്കിൽ കൈനമാറ്റിക്സിൽ നമ്മൾ മോഷനെ പറ്റി പഠിച്ചു, പക്ഷെ അതിൽ ആ മോഷൻ്റെ കോസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. പക്ഷേ ഡൈനാമിക്സിൽ ആ മോഷൻ്റെ കോസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ ആ ആപ്പിളിൽ ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണല്ലോ. അപ്പോൾ ആ ഫോഴ്സിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മോഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനേഷൻ മെക്കാനിക്സ്. മെക്കാനിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മോഷൻ അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. അപ്പോൾ ഈ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഉൾപ്പെടുന്ന ഒരു ജനറൽ സെക്ഷനാണ് മെക്കാനിക്സ്. അതിൽ ജനറലി ഒബ്ജക്ട്സിൻ്റെ മോഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ആ മോഷന് കാരണമായിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെ എല്ലാത്തിനും കൂടി പറയുന്നതാണ് മെക്കാനിക്സ്. അടുത്ത ഡെഫിനിഷനാണ് പാർട്ടിക്കിൾ. എ പാർട്ടിക്കിൾ ഈസ് എ പീസ് ഓഫ് മാറ്റർ ഹാവിങ് സം ഡെഫിനിറ്റ് പൊസിഷൻ ആൻഡ് മാസ്. അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പൊസിഷനുണ്ട്, ഒരു മാസും ഉണ്ട്. ബട്ട് വിത്ത് നെഗ്ലിജിബിൾ ഫിസിക്കൽ സൈസ്. സൈസ് ഈസ് നെഗ്ലക്റ്റഡ് ഇഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദി ഫിസിക്കൽ സൈസ്. ഇൻ സോളാർ സിസ്റ്റം ദി എർത്ത് ഈസ് കൺസിഡേർഡ് എസ് എ പാർട്ടിക്കിൾ, വൈൽ ഇൻ ആറ്റംസ് ദി ഇലക്ട്രോൺസ് ആർ കൺസിഡേർഡ് എസ് എ പാർട്ടിക്കിൾസ്. ദി പാർട്ടിക്കിൾ ഈസ് ജസ്റ്റ് ലൈക്ക് എ പോയിൻ്റ് ഇൻ മാത്തമാറ്റിക്സ്. വെൻ ദി ഫിസിക്കൽ സൈസ് ഈസ് നോട്ട് നെഗ്ലിജിബിൾ, വി യൂസ് ദി ടേം ഒബ്ജക്റ്റ് ഓർ ബോഡി. അപ്പോൾ ജസ്റ്റ് ഒരു പോയിൻ്റ് മാസിനെ തന്നെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഭൂമി സൂര്യൻ ചുറ്റും സഞ്ചരിക്കുന്ന കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എർത്തിനെ ഒരു പോയിൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വലി എർത്തിനൊരു ഫിനിറ്റ് റേഡിയസ് ഉണ്ട്. അതുകൊണ്ട് ആ റേഡിയസിൻ്റെ ഡിഫറൻസ് കാരണം ചിലപ്പോൾ ഒരു ഗ്രാവിറ്റേഷനലായിട്ട് ചിലപ്പോൾ ഒന്ന് ബൾജ് ചെയ്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രാവിറ്റേഷനൽ കൂടുകയോ കുറയുകയോ അങ്ങനെയുള്ള എഫക്റ്റ് ഉണ്ടാവാം. പക്ഷേ പ്രാക്ടിക്കൽ പർപ്പസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എർത്തും സണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഗ്രാവിറ്റേഷനൽ എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എർത്തിൻ്റെ സൈസ്, അതിൻ്റെ ബൾജിങ്, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ എർത്തിനെ ജസ്റ്റ് ഒരു പോയിൻ്റ് പാർട്ടിക്കിളായിട്ടാണ് എടുക്കാറ്. അപ്പോൾ
ഇങ്ങനെ സൈസില്ല എന്നാൽ മാസ്സുള്ള അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ പാർട്ടിക്കിൾസ് എന്ന് പറയുക. ഒരു പാർട്ടിക്കിളിന് സൈസില്ല, അതൊരു സീറോ സൈസുള്ള സംഭവമാണ്. അത് പക്ഷേ അതിന് മാസ്സുണ്ട്, അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള പൊസിഷനും ഉണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും കേസിൽ ആ സൈസ് നെഗ്ലിജിബിൾ അല്ല എന്ന് വരികയാണെങ്കിൽ അങ്ങനെയുള്ളവനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾ നമ്മൾ പറയാൻ പറ്റില്ല. സൈസ് ഉള്ളതിനെ നമ്മൾ ഒബ്ജക്ട്സ് എന്നും സൈസ് സീറോ സൈസുള്ള ഒരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നവയെ നമ്മൾ പാർട്ടിക്കിൾ എന്നും പറയുന്നു. അടുത്ത ഡെഫിനിഷൻ, ഇവൻ്റ്. An event is anything that occurs instantaneously or suddenly. It has to be specified by position and time. അപ്പോൾ ഇവൻ്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുക. അതായത് അതിങ്ങനെ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് ഇവൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പടക്കം പൊട്ടുക, അതുപോലെ ഒരു 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 മൊമെൻറ്റിൽ മാത്രം ഉണ്ടാകുന്ന അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുക. ഇറ്റ് ഹാസ് ടു ബി സ്പെസിഫൈഡ് ബൈ പൊസിഷൻ ആൻഡ് ടൈം. അപ്പോൾ നമ്മളൊരു ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളത് എവിടെ നടന്നു, അതായത് അതിൻ്റെ പൊസിഷൻ, അതുപോലെ എപ്പോൾ നടന്നു, ആ ടൈം കോർഡിനേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ഒരു പടക്കം പൊട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ പടക്കം പൊട്ടുമ്പോൾ അതൊരു ഇവൻ്റാണ്. അപ്പോൾ ആ പടക്കം പൊട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് കാര്യങ്ങളും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഒന്ന് എവിടെ, രണ്ട് എപ്പോൾ. ആ പടക്കം പൊട്ടിയ ആ ഇവൻ്റ് ഇന്ന സ്ഥലത്താണ് നടന്നത് എന്ന് നമുക്ക് പറയാം, എപ്പോഴാണ് നടന്നത് എന്നും പറയാം. അങ്ങനെയുള്ളതാണ് ഇവൻറ്റ്സ്. മാത്സിൽ എങ്ങനെയാണ് ഒരു പോയിൻ്റ്, അതുപോലെ തന്നെയാണ് ഫിസിക്സിലെ ഇവൻറ്റും. ഇപ്പോൾ ഒരു പോയിൻ്റിന് ലെങ്ത് ഇല്ല, ഒരു ഡയമെൻഷൻ ഇല്ല. ഇപ്പോൾ ഒരു പോയിൻറ്റിന് 1 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ നമ്മളതിന് പോയിൻ്റ് എന്ന് പറയില്ലല്ലോ, അതൊരു ലൈൻ സെഗ്മെൻ്റ് അല്ലേ. പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിന് സൈസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഇവൻറ്റിനും. ഇവൻ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ടൈം ഇൻ്റർവൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ടൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ഇവൻ്റ് ഇവൻ്റ് എന്ന് പറയില്ല. ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ മൊമെൻറ്റിൽ നടക്കണം. ഇപ്പോൾ പടക്കം പൊട്ടുക, അതൊരു ഇൻസ്റ്റൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റിനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുക. അടുത്ത ഡെഫിനിഷനാണ് ഒബ്സെർവർ. എ പേഴ്സൺ ഓർ എക്യുപ്മെൻറ്റ് വിച്ച് ക്യാൻ ലൊക്കേറ്റ്, റെക്കോർഡ്, മെഷർ ആൻഡ് ഇൻ്റർപ്രറ്റ് ആൻ ഇവൻ്റ് ഇസ് കോൾഡ് ആൻ ഒബ്സെർവർ. ഒരു ഒബ്സെർവ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തി തന്നെ ആവണമെന്നില്ല, അതൊരു എക്യുപ്മെൻ്റ് ആയാലും മതി. അങ്ങനെ ഒരു വ്യക്തിക്കോ ഒരു എക്യുപ്മെൻറ്റിനോ ഒരു ഇവൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനെ മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു പേഴ്സണെയോ ഒരു എക്യുപ്മെൻറ്റിനെയോ നമ്മൾ ഒബ്സെർവർ എന്ന് വിളിക്കുന്നു. അടുത്ത ഡെഫിനിഷൻ, റെസ്റ്റ് ആൻഡ് മോഷൻ. എ ബോഡി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്ട്സ് ഇൻ ദി സറൗണ്ടിങ്. എ ബോഡി ഈസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്ട്സ് ഇൻ ദി സറൗണ്ടിങ്സ്. അപ്പോൾ എന്താണ് റെസ്റ്റ്, എന്താണ് മോഷൻ? ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി അതിൻ്റെ സറൗണ്ടിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുക, അതായത് സറൗണ്ടിങ്ങിനെ സംബന്ധിച്ച് മൂവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളൊരു ബോഡി ഈസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് നമ്മൾ പറയുന്നു. മറിച്ച് ആ സറൗണ്ടിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളത് സ്റ്റേറ്റ് ഓഫ് മോഷനിൽ ആണെന്ന് പറയുന്നു. അപ്പോൾ മോഷൻ എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിനെ സംബന്ധിച്ചുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ്റെ ചേഞ്ച് ആണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, എന്താണ് സറൗണ്ടിങ്. നമ്മുടെ ഡെഫിനിഷനിൽ എന്താണ് സറൗണ്ടിങ് എന്ന് പറയുന്നില്ല, നമുക്ക് സറൗണ്ടിങ് എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഭൂമിനെയാണ് നമ്മൾ സറൗണ്ടിങ് എടുക്കുന്നത് എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മരം ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, പക്ഷെ ഒരു കാറ്
ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ നമുക്ക് ഭൂമിനെ തന്നെ നമ്മുടെ സറൗണ്ടിങ് ആയിട്ട് എടുക്കണമെന്ന് യാതൊരു നിയമവും പറയുന്നില്ല. ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ മറ്റേത് ഗ്രഹവും പോലെ തന്നെയാണല്ലോ. ഭൂമിക്ക് എന്താണ് സ്പെഷ്യലായിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റ് വേണമെങ്കിലും നമ്മുടെ സറൗണ്ടിങ് ആയിട്ട് എടുക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സൂര്യനെ സറൗണ്ടിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ സൂര്യനെ സംബന്ധിച്ച് ഭൂമി മൂവ് ചെയ്യുകയാണ്. അതുപോലെ ഭൂമിയിലുള്ള മരം സൂര്യനെ സംബന്ധിച്ച് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഭൂമിയുടെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ മരം സ്റ്റേഷനറി ആയിരുന്നുവെങ്കിലും നമ്മൾ സൂര്യൻ്റെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ അത് മൂവിങ് ആണ്. അപ്പോൾ ഈ മോഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവാണ്. അത് എവിടെ നിന്ന് നോക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അബ്സല്യൂട്ടായിട്ടുള്ള ഒരു മോഷനില്ല. അതായത് ഒരു ഒബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ അത് എത്ര വെലോസിറ്റി ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് എന്തിനെയും നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും. ഒരൊറ്റ ഒബ്ജക്റ്റ് തന്നിട്ട് അതിൻ്റെ വെലോസിറ്റി നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് നമ്മൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു സ്പേസ് ഷിപ്പിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്പേസ് ഷിപ്പിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലൂടെ സ്പേസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പേസ് ഷിപ്പിൻ്റെ എല്ലാ ജനലുകളും പുറത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല, എല്ലാ ജനലുകളും അടച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ സ്പേസ് ഷിപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം മോഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവാണ്. വേറെ ഒന്നിനെ കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ സ്പേസ് ഷിപ്പിനകത്ത് ഇരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കാതെ നമ്മൾ മോഷനിലാണോ അതോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര വെലോസിറ്റിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഫിസിക്കലായിട്ടുള്ള പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ബോൾ മുകളിലോട്ട് എറിഞ്ഞിട്ട് താഴോട്ട് വന്ന് നോക്കാം, അതുപോലെ ഒരു പെൻഡലം തൂക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്താലും അത് ഒരു വേറെ ഏത് കോൺസ്റ്റൻ്റ് ഏത് വെലോസിറ്റിയിൽ പോയാലും ഈ എക്സ്പെരിമെൻസിൻ്റെ റിസൾട്ടൊക്കെ സെയിം ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റ് വെച്ച് ചെയ്തിട്ടും നമുക്ക് നമ്മുടെ സ്പേസ് ഷിപ്പ് മോഷനിലാണോ അല്ലയോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആക്സലറേഷൻ്റെ കേസിൽ ഇതല്ല. നമ്മളിപ്പോൾ സ്പേസ് ഷിപ്പിൽ ഒരു ആപ്പിൾ കൈപ്പിടിച്ചു, എന്നിട്ട് ആപ്പിൾ വിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആപ്പിൾ പിറകോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നമ്മുടെ സ്പേസ് ഷിപ്പ് ആക്സിലറേറ്റ് ചെയ്യുന്നു എന്നതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് പല എക്സ്പെരിമെൻ്റ് വഴിയും നമുക്ക് നമ്മുടെ സ്പേസ് ഷിപ്പ് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വെലോസിറ്റി അങ്ങനെയല്ല. നമ്മൾ ആ ആപ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഷിപ്പ് എത്ര വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിലും അതോ അനങ്ങാതിരിക്കുകയാണെങ്കിലും റിസൾട്ട് സെയിം തന്നെയായിരിക്കും. ആപ്പിൾ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? അതിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. ദി ഡെഫിനേഷൻ ഫോർ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇംപ്ലൈസ് ദാറ്റ് ഫോർ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ ഓഫ് എ ബോഡി വി റിക്വയർ സം റെഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ അതോ മോഷനിലാണോ എന്ന് നമുക്ക് പറയണമെങ്കിൽ ഒരു ഫ്രെയിം വേണം. ദി റെഫറൻസ് ഫ്രെയിം ചൂസൺ ഫോർ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ ഈസ് ദി ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഇങ്ങനെ ആ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫ്രെയിമിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സിസ്റ്റം ഓഫ് കോർഡിനേറ്റ് ആക്സിസ് ഇൻ 2 or 3 dimensions. അപ്പം നമ്മളൊരു കോർഡിനേറ്റ് ആക്സിസിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാറ്. എന്താണ് കോർഡിനേറ്റ് ആക്സിസ്? ഇപ്പം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ്, ഇപ്പോൾ 2 dimensionsലാണെങ്കിൽ 2 lines, അല്ലെങ്കിൽ 3 dimensionsലാണെങ്കിൽ 3 perpendicular ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കോലുണ്ട്. ഈ കോലിൽ ഒരു ഉറുമ്പ് വന്നിരിക്കുക എന്ന് പറയാം. അപ്പോൾ ആ ഉറുമ്പ് എവിടെയാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ആ ലെങ്ത്ത് വെച്ച് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആ വടിയുടെ ഇപ്പോൾ ഇടത് ഭാഗത്ത് നിന്ന് 6 meters നീളത്തിലാണ്, അല്ലെങ്കിൽ വേണ്ട 60 centimeters നീളത്തിലാണ്
60 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ആ ഉറുമ്പ് ഇരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ കോലിലെ ആ ഉറുമ്പിൻ്റെ പൊസിഷൻ നമുക്ക് വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നു. ഇത് വൺ ഡയമെൻഷണൽ കേസല്ലേ, പക്ഷെ റിയൽ ലൈഫിൽ രണ്ട് ഡയമെൻഷൻസ് കൂടിയുണ്ട്, മൂന്ന് ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ റിയൽ ലൈഫിൽ ആ ഒരു ലെങ്ത്തിന് പകരം നമുക്ക് മൂന്ന് കോർഡിനേറ്റ്സ് പറയേണ്ടി വരും. പക്ഷെ പലപ്പോഴും നമ്മൾ ഫിസിക്സിൽ വരയ്ക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ ടു ഡയമെൻഷൻസേ കൺസിഡർ ചെയ്യുള്ളൂ, എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പോൾ ആ പ്ലെയിനിൽ ഒരു പേപ്പറിൽ എവിടെയാണ് ഉറുമ്പെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ പേപ്പറിൻ്റെ വീതിയിലൂടെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ നീളത്തിലൂടെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഈ രണ്ട് എക്സും വൈയും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പറിൽ എവിടെയാണ് ഒരു ഉറുമ്പ് ഇരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വഴി പൊസിഷൻ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ഡയറക്ഷനിലേക്കും പോയിൻറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സ് ആക്സിസിലേക്ക് പോയിൻറ്റ് ചെയ്യുന്ന ഐ വെക്ടർ, വൈ ആക്സിസിലേക്കുള്ള ജെ വെക്ടർ, അതുപോലെ സെഡ് ആക്സിസിലേക്ക് പോയിൻറ്റ് ചെയ്യുന്ന കെ വെക്ടർ. ഈ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, യൂണിറ്റ് വെക്റ്റേഴ്സ് ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഈ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്, അതായത് അതിനെ അത് അതിൻ്റെ ഒരു ലെങ്ത്തിനെ അല്ല സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എക്സ് ആക്സിസും, ജെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വൈ ആക്സിസുമാണ്. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് വെക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വടിയിലുള്ളൊരു പോയിൻറ്റിനെ അതിൻ്റെ പൊസിഷൻ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലെങ്ത്ത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ, അപ്പോൾ അത് നമ്മളെടുത്ത് അവരെടുത്ത് പറയുക ആ വടിയുടെ നടുക്കിൽ പിടിക്കുക, എന്നിട്ട് 3 സെൻറ്റിമീറ്റർ വലത്തോട്ട് വിരൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയാണ് ആ പോയിൻ്റ്. അപ്പോൾ അങ്ങനെ ആ വൺ ഡയമെൻഷനിൽ നമുക്ക് ജസ്റ്റ് ആ പോയിൻ്റ് ആ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇടത്തോട്ടാണെന്ന് വിചാരിക്കുക, വടിയുടെ ഇടത്തോട്ടാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ -3 എന്ന് പറയാം, അല്ലെങ്കിൽ -5 എന്ന് പറയും. അപ്പോൾ പോയിൻറ്റിൻ്റെ പൊസിഷൻ, അപ്പോൾ അത് ആ ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു അവിടെ ഉണ്ടെന്ന് ഇരിക്കും, ഒരു ഉറുമ്പ് അവിടെ ഉണ്ടെന്ന് ഇരിക്കും, ആ ഉറുമ്പ് എവിടെയാണെന്ന് നമുക്ക് പറയണമെങ്കിൽ ആ ലെങ്ത്ത് മാത്രം പറഞ്ഞാൽ മതി. 3 ഈ നടുക്കിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ വലത്തോട്ട് മാറിയിട്ട് അതിന് നമുക്ക് +3 പറയാം, ഇടത്തോട്ട് മാറിയെന്നുണ്ടെങ്കിൽ -3 എന്ന് പറയാം. ഇത് വൺ ഡയമെൻഷൻ്റെ കേസിൽ. പക്ഷേ ടു ഡയമെൻഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ പറയും? ഇപ്പോൾ ഒരു പേപ്പറിൽ ഉള്ള ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ് നമുക്കൊരാൾക്ക് കൺവേ ചെയ്യണമെന്ന് പറയാം വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്കൊരു രീതിയിൽ പറയാൻ പറ്റും, അതായത് ആ പേപ്പറിൻ്റെ ഇടത് ഭാഗത്തെ അടിയിലുള്ള മൂലയിൽ കൈവയ്ക്കാം, എന്നിട്ട് 3 സെൻറ്റിമീറ്റർ നേരെ വലത്തോട്ട് പോകാം, എന്നിട്ട് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് വിരൽ കൊണ്ടുപോകാം, അവിടെ നിർത്തുക. ആ പോയിൻ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഈ ഒരു കൺവെൻഷൻ നമ്മൾ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് മാത്തമാറ്റിക്കലി അതിനെ ഒരു നമ്പറായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാം, ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടുള്ള കാൽക്കുലേഷൻസ്, ന്യൂട്ടോൺ, നമുക്ക് ന്യൂട്ടൺസ് ലോ സപ്ലൈ ചെയ്യാൻ, അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പൊസിഷൻ നമ്മൾ മാത്തമാറ്റിക്കലി പറയണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ അതിൻ്റെ പൊസിഷൻ നമ്മൾ മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 3 വലത്തോട്ട് 2 ഇടത്തോട്ട് മുകളിലോട്ട് എന്ന് പറയുന്നത് അതിനെ നമുക്ക് മാത്തമാറ്റിക്സായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അവിടെയാണ് നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ വലത്തോട്ട് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് എന്നുള്ളതിന് പകരം നമുക്കതിനെ മാത്തമാറ്റിക്കലി ആ പോയിൻറ്റിനെ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, 3i + 2j. 3i + 2j എന്ന് പറയുന്ന ആ പോയിൻ്റ് എന്താണ്? നമ്മൾ ആ ഒറിജിനിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ വലത്തോട്ട് പോയിട്ട് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള ആ പോയിൻറ്റിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് 3i + 2j. ബാക്കിയുള്ള കാര്യം അടുത്ത ഓഡിയോയിൽ പറയാം, കാരണം 20 മിനിറ്റിൻ്റെ ഓഡിയോസ് ആക്കിയിട്ട് ഇടാനാണ്. അപ്പോൾ അടുത്ത ബാക്കിയുള്ള കാര്യം അടുത്ത ഓഡിയോയിൽ പറയാം.